അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉസാറെന്ന് വെച്ചാൽ ഇനി അല്ലെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. എല്ലാം കൂടി പറഞ്ഞു കാണ്ട് ഇനി നിങ്ങളെ നേരം മെനക്കണ്ട, എൻ്റെ നേരം മെനക്കണ്ട. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരുപാട് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ കഴിച്ചും കാര്യമായിട്ടുള്ള എന്താ വെച്ചാൽ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തുകാണ്ട് ആ ഒരു ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു പച്ചച്ചായ മാറ്റി അത് മാത്രമേ ഇതിൽ കാര്യമായിട്ട് പണിയുള്ളൂ ഉണ്ണികളെ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ഗോതമ്പ് പൊടിമ തന്നെ പണിയെടുക്കുക, ചെറിയൊരു പരിപാടിയാണ്, എളുപ്പം കഴിച്ചുട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൊടിയൊന്നും വേണ്ട, ഒരു ഒരു കപ്പ് തേച്ചില്ല കേട്ടോ, ഒരു മുക്കാൽ കപ്പിൻ്റെ മേലെ കണ്ട് അത്രേ ഉള്ളൂ. ആ ഒരു പൊടി കണ്ടെടുത്തുകൊണ്ട് ഇതേമാതിരി ഒരു പാത്രത്തേക്ക് ഇടുക. ഗോതമ്പ് പൊടി ഇനിയിപ്പം എത്താണ് ഗോതമ്പ് കുറഞ്ഞ് പൊടിച്ചതാണോ എത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ആ രേഷൻ പൊടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ, അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കേണ്ടി ആവശ്യമുള്ളൂ. എന്നത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇതേമാതിരി ഇങ്ങോട്ട് കൈമലാക്കിയാണ്ട് ഇങ്ങോട്ട് കൊടിയ ഒരുപാട് പാരതിട്ട് കൈമലിറ്റിച്ച് അങ്ങോട്ട് കൊടിയ എന്നിട്ട് ഇതേമാതിരി ഇളക്കുക. ഒരുപാട് അങ്ങോട്ട് പാർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടി ഒരിക്കലും ശരിയാവില്ല തന്നെയാളെ. പിന്നെ മൈമ അത് കാട്ടി തന്നുകൊണ്ട് ഞങ്ങളത് കട്ടൊത്തി ഉണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഉണ്ട കുത്താതെയും കട്ട കുത്താതെയും നിൽക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടറിഞ്ഞ് ഇറ്റിച്ചോളി, ഞാൻ ഇറ്റിച്ചണ മാതിരി എന്നെ ഇറ്റിച്ചോളി, എന്നാൽ പിന്നെ ഒരു കുഴപ്പം വരൂലട്ട. പിന്നെ ഇതിൽ ഇപ്പോൾ പഞ്ചാര എത്തും ഇപ്പിടേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അല്ലെങ്കിൽ ഏത് പഞ്ചാര ഇടണില്ല, നമ്മൾ ഇതിക്ക് ചക്കരയാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ കുറച്ച് വെള്ളം സാധാരണ പച്ചവെള്ളം ഇനിയിപ്പോൾ എത്ര വെള്ളം എത്തിച്ച മൈമോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചണ്ട, സാധാരണ പച്ചവെള്ളം അങ്ങോട്ട് പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുത്തുകൊണ്ട് അതിൽ ഇറ്റിച്ചുകൊണ്ട് ഇതേമാതിരി ഒന്നും ഇങ്ങോട്ട് നനച്ചുകൊണ്ട് അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇത് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ തന്നെയാളെ. അപ്പോഴത്തെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. പരിപാടി എത്താന്ന് വെച്ചാൽ തന്നെയാണ് ഒരു നുരുമ്പ് തേങ്ങ ചരണ്ടണം. അപ്പോൾ ഒരു മുറി തേങ്ങ ചരണ്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചെടുത്താൽ ഒരു മുറിൻ്റെ പൈതിൻ്റെ അടിഭാഗം ഉണ്ടേന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് ചരണ്ടിയതാണ്, അതാണ് ആ ഒരു ചുവപ്പളറൊക്കെ. പിന്നെ കുറച്ചും കൂടി ഞാൻ ചരണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അര കപ്പ് എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് തേങ്ങ അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. ഏതായാലും ഇയാൾ അത് ഇങ്ങോട്ട് ചരണ്ടി എടുക്കും വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല മയം വരുന്നുണ്ട് എന്നാണ് ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ചേച്ചനും തിരുമണം അച്ഛൻ തല്ലണം അച്ഛക്കെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തൊന്നും കുട്ടികളെ ഒച്ചപ്പാടും നായാട്ടും മാറ്റിക്കൂടി എന്നൊക്കെ പറയുന്നുണ്ട് പെണ്ണാരം തന്നെയാളെ. എന്നോട് പറയുകയാണെങ്കിൽ ബീഫ് കിട്ടണില്ല. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു മാറ്റിക്കണോ വെച്ചുകൊണ്ട് അപ്പോഴാണെ കരാന്തം വിടല്. ഏതായാലും ഇതൊന്ന് വേഗമായിട്ട് ചെയ്ത് കാട്ടി തന്നാൽ ഇങ്ങക്കൊരു കാര്യമാണ്, എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞുകൊണ്ട് വൈകുന്നേരമിട്ട് കട്ടൻ ചാനലിനൊപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു സാധനം കൂടിയാണ്ടാവുമ്പോൾ ഇങ്ങക്കും കാര്യമായി എനിക്കും കാര്യമായി. പിന്നെ തന്നെ വലിയൊരു ഗുണത്തെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ഇല്ലാത്ത പെരക്കാരുണ്ടാവില്ല. ഒരു 2 മണി പൊടി ചക്കര ഉണ്ടെങ്കിൽ അതുമായി എല്ലേ പഞ്ചാര അങ്ങോട്ട് എടുത്തോളി ഇനി ഒരു ബേജാറുങ്ങളാകണ്ട. അപ്പോൾ നോക്കിയാണെങ്കിൽ ഇനി നമുക്ക് ഗോതമ്പ് പൊടി വറുക്കല്ലോ കേട്ടോ. ആദ്യം വേണ്ടിയത് ആദ്യം നമുക്ക് ആ തേങ്ങ ഒന്ന് ഇങ്ങോട്ട് വറുക്കണം. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നെയ്ജേ അടിയൊക്കെ കട്ടാണെങ്കിൽ ഉണ്ണിയാളെ മോളായി നല്ലോ ഉരുകി വെളിച്ചെണ്ണ പോലെ അങ്ങോട്ട് ആയിക്കണം. അപ്പോൾ വെളിച്ചെണ്ണെന്ന് വിചാരിച്ചേണ്ട നെയ്ജാണ്. ഇനി ഇപ്പോൾ നിങ്ങളെടുത്ത് നെയ്ജ് നിങ്ങളൊരു ബേജാറും ആകണ്ട, നിങ്ങൾ വെളിച്ചെണ്ണ ഓയില് എന്തെങ്കിലും എടുത്തോളൂ, എണ്ണ എടുക്കാൻ ഞാൻ മാത്രം മതി കേട്ടാ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇതീ കിട്ടുകൊടുത്തിരിക്കണത് ഒരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ട് ഒന്ന് 2-3 കണ്ടാക്കിയാണ് മുറിച്ച് ആ ഒരു കോലത്തിൽ ഇട്ടുകൊണ്ട് ആ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഭർന്ന് ഇങ്ങോട്ട് വരുന്ന നേരത്തെ ഒരു 8-10 മുന്തിരിയും കൂടിയാണ് ഇട്ടുകൊണ്ട് തിരിച്ച് നല്ലോണം കുറച്ചേക്കണം കേട്ടോ. ഈ ഒരു നെയ്ജ് ചൂടാകണ നേരത്തെ മാത്രമേ തിരിച്ച് പാടുള്ളൂ. പിന്നെ തിരിച്ച് കുറച്ച് തന്നെ വെക്കണം എന്നിട്ടാ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് ഒന്ന് ഇതായി വരുമ്പോൾ മഞ്ഞായി വരുമ്പോൾ മുന്തിരി ഇട്ടെടുത്ത് ഇതൊക്കെയാണ് മുന്തിരി ഇതേമാതിരി വീർത്ത് ഇങ്ങോട്ട് വരട്ടെ. അതേ ഞങ്ങൾ തിരിച്ച് കുറച്ച് ചെയ്യാണ്ട് ഒന്നും കൂടെ ഇളക്കിക്കോളിട്ടാ. അപ്പോൾ ഇത് മതിയിട്ട് തന്നെയാണ് നമുക്ക് ഇത് ഓഫാക്കിക്കാണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഓഫാക്കല്ലേട്ടാ, തിരിച്ച് കുറച്ചേക്കണം എന്നാണ് പറഞ്ഞത്. തിരിച്ച് നിങ്ങൾ ഓഫാക്കല്ലേ, ഓഫാക്കിയുണ്ടെങ്കിൽ പിന്നെ മൂട്ടേണ്ടി എന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ശരിക്കൊന്ന് പറയണം. പറയാന്ന് വെച്ചാൽ നമ്മൾ കോഴിച്ചാറ്റക്ക് തേങ്ങ വറുത്തെടുക്കണ അരി അങ്ങനൊന്നും വേണ്ട. ഈ ഒരു ഇതുണ്ടല്ലോ ഈ നെയ്ജിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുമ്പോൾ ആ നെയ്ജ് വേറൊരു ചെയ്യും മണക്കാവില്ല. ആ എല്ലാം കൂടി തേങ്ങയ്ക്ക് പുടിച്ചിന കോലത്തിൽ ആ തേങ്ങൻ്റെ ആ ഒരു വള്ളം ആ തേങ്ങയിലുണ്ടാവില്ല കുറച്ച് വള്ളം അതൊന്ന് പറ്റുമാണ് അതിൻ്റെ ആ പച്ചച്ചൊയ് എല്ലാം മാറുന്ന രീതിയിൽ ഇതാക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിന് ചക്കര ഇടണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് ചക്കര ഇല്ലെങ്കിൽ ഈ ഒരു നേരത്തെ നിങ്ങളിതിക്ക് പഞ്ചാര ഇട്ടെടുത്തോളൂ. എൻ്റെ ഒരു 1.5 സ്പൂണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 1.5 സ്പൂൺ പഞ്ചാര ഇണയ്ക്ക് വേണ്ടിയത്. പഞ്ചാര നിങ്ങൾക്ക് തോനമാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 സ്പൂൺ ഇട്ടോളിട്ടാ. ഏറ്റവും രസം മധുരം കൂടുമ്പോഴാണ്. അപ്പം മധുരം കുറച്ചാണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചക്കര എടുക്കുള്ളൂ. ഏതാണ്ട് ചക്കര പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ഈ പൊടി ഉണ്ടല്ലോ അതൊന്ന് എടുത്തുകൊണ്ട് മിക്സിൻ്റെ ഉണങ്ങിയ ജാർ എടുക്കട്ടാ.
നനഞ്ഞ് പോകരുത്, കാരണം പൊടി നമ്മൾ കുറച്ച് നനച്ചതുകൊണ്ട് മിക്സിൻ്റെ ജാറ് നനയാൻ പാടില്ല. അഥവാ നനവാണെങ്കിൽ ഒന്ന് തോത്തിക്കോളി ഒരു മുണ്ടും രണ്ടെത്തെങ്കിലും ഒക്കെ ഒന്ന് എടുത്തുകാണ്ട് ഒരു ചീരക്കണ്ടൊക്കെ എടുത്തുകാണ്ട് നല്ല വൃത്തിയുള്ള കണ്ടെടുത്തുകാണ്ട്, അല്ലാതെ കൈക്കലക്കൂട്ടം ഒന്ന് എടുത്തുകാണ്ട് തുടക്കലിട്ട് തന്നെയാണ്. പിന്നെ ആ സാധനം നമുക്ക് തിന്നാൻ പറ്റില്ല, അതുകൊണ്ടാണ് വൃത്തിയുള്ള കണ്ടെടുത്തുകാണ്ട് തുടച്ചു കാണ്ട്. മിക്സിൻ്റെ ജാറൊക്കെ അതാണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഇങ്ങോട്ട് നോക്കിയാണ് നല്ല ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുക്കുക, ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി കറക്കി എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ കോതമ്പൊടിയിൽ തരി കൂടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേമാതിരി ചെറിയ ചെറിയ തരി കിട്ടുട്ടാ. അപ്പോൾ ആ ഒരു തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ആദ്യം ഒന്ന് നനച്ചത്. എന്നിട്ടൊന്നും കണ്ട പൊടിച്ചെടുക്കുമ്പോൾ ആ പൊടി നനച്ചപ്പോണ്ടായ ആ മണിമണിയാളൊക്കെ കണ്ട് തരിതരിയായി കണ്ടിട്ട് വരും ചേച്ചു, സാറാവും ചേച്ചു. അത് നമ്മൾ ഈ തേങ്ങ വറുത്തിന് ആ ചട്ടിക്കന്നാണ്ട് ഇട്ട് കൊടുത്ത് കണ്ട് എത്തിച്ചണം. അതൊക്കെയാണ് എന്തോരം നല്ല തരിതരി. ഇപ്പം നമ്മൾ പുട്ടുമൊടി നനച്ചാൽ തൊടൂലേ, അതേമാതിരിയുള്ള തരിതരി കിട്ടിയാണ്. ആ ഒരു തരിതരി കിട്ടണം കേട്ടോ, നിങ്ങൾ നേരെ കൊണ്ടേക്കാണ് കോതമ്പൊടി എടുത്താണ് ചട്ടിയിട്ട് വറുക്കരുത്, ഈ ഒരു പണി നിങ്ങൾ ചെയ്യിച്ചണം. അപ്പോളത് ഇതുകൊണ്ട് എത്താന്ന് വെച്ചാൽ നമ്മൾ നല്ല സോറുള്ളൊരു ലഡുവാണ് ഉണ്ടാക്കണത്. ആ ലഡു എന്ന് വെച്ചാൽ ആ മട്ടത്തിന് ഉണ്ടാക്കണം, അല്ലാതെ കോതമ്പൊടി ലഡു ഒന്നും പോലല്ല, ഇതൊരു വേറൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തിജി നല്ലോണം കത്തിച്ച് കണ്ടിട്ട് വറുക്ക, ഫസ്റ്റിലൊക്കെ നല്ലോണം കത്തിക്കോട്ടെ പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. അതിൻ്റെ അടിയിൽ ഇതാണ് കുറച്ച് ഇങ്ങനെ പറന്ന് വരുമ്പോൾ ഇതിൻ്റെ അടി വേഗം കാര്യം, അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് പറ്റ കുറച്ച് വെച്ചുകാണ്ട് ഇതേമാതിരി ഇങ്ങോട്ട് വറുത്തോളിട്ട് അപ്പോഴാണ് ഇത് ശരിയായി കിട്ടുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു മണം ഇങ്ങനെ വരിക, ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട്. ആരോ ഒന്ന് ബില്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ആരാന്നുള്ളേ. അങ്ങനെ ഈ വറവ് നല്ലോണം ഇങ്ങോട്ട് വറവ് മണം നമുക്ക് മണം മണക്കുമ്പോഴാട്ടത് വറവായിക്കണം നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഇതിന് നല്ലൊരു പുകയും വരും. ആ ഒരു പുക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പുട്ടിന് പൊടിയൊക്കെ വറക്കൂലേ, പണ്ടൊക്കെ തന്നെയാണ് അരിടിച്ച് കാണ്ട് പൊടി വറുത്തുകാണ്ടല്ലേ ഇനി പുട്ടുണ്ടാക്കിയത്. ഇപ്പോഴതിലത് പാക്കറ്റ് പൊടി മേങ്ങൽ തുടങ്ങിയത്. അങ്ങനെ ഈ പാക്കറ്റ് പൊടി മേങ്ങൽ തുടങ്ങിയതിൻ്റെ ശേഷം ആർക്കും അങ്ങനെ അരിടിച്ച് കാണ്ടുള്ള വറുത്തുകാണ്ടുള്ള പുട്ടുണ്ടാക്കിയൊന്നും ചേരില്ല എന്നെയാളെ. അപ്പം അങ്ങനത്തോലോട് ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, പുട്ട് പണ്ടൊക്കെ അരിയടിച്ച് വറുത്തോൽക്ക് ഇന്ന പോലത്തോൽക്കൊക്കെ നിച്ചുണ്ടാവും. ഏതായാലും ഇനിയാളെ പൊടിൻ്റെ വറവ് ഇതാണ് കേട്ടോ, ഒന്ന് പുകൊന്നുക അത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെയാണെങ്കിൽ നല്ല ചക്കരയാണ്. ഇതിലെ കരടോ കൂറുമ്പോൾ എത്തില്ല, കരടോ കൂറുമ്പോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചണം. ഈ ഒരു ചക്കര കുറച്ച് വെള്ളം പറഞ്ഞാൽ ഒന്ന് ഒരുക്കിയിരിക്കണം, ആ ചക്കരകളാണ് നമുക്ക് മാണ്ടിയതിട്ടാ. ഞാൻ ഇനിയാളെ എത്താണ് ചക്കര ഉരുക്കി കാണ്ട് അരിച്ചു കാണ്ട് തന്നെ എടുക്കല്. പക്ഷേ ഈ ഒരു ചക്കരക്കൊരു പ്രത്യേക നല്ല അത്യാവശ്യം വിലയുള്ള നല്ല ചക്കരയാണ്, കരടോ കൂറുമ്പോൾ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഉരുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉരുക്കാതെക്കാൻ വേണ്ടിയിട്ടാട്ടാ ഈ ഒരു ചക്കര വാങ്ങിയത്. ഇതിലെത്തില്ല, ഇത് ഇതേമാതിരി ഇങ്ങനെ 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 ഇവിടെ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, നല്ല സാറായി കാണിട്ട് കിട്ടും. പിന്നെ കുറച്ചൊരു പൊതിർച്ചയുണ്ട് ചക്കര. അപ്പോൾ ഈ ചക്കര ഇങ്ങനെ അരിയുമാണം. അപ്പോൾ ഈ ചക്കറിൻ്റെ സ്ഥാനത്ത് നിങ്ങളെടുത്ത് ചക്കര ഇല്ലെങ്കിൽ നിങ്ങളെത്താ ചെയ്യേണ്ടി വെച്ചാൽ ഇതന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ തേങ്ങ വറുക്കണ നേരത്തെ തന്നെയാൾ നിങ്ങൾ ഇതിക്ക് കുറച്ച് പഞ്ചാരാണ്ട് ഇട്ട് കൊടുത്താൽ വേണ്ടി. ആ പഞ്ചാരാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ മധുരത്തിനായല്ലോ, അപ്പോൾ ചക്കര ഇല്ലാത്തൊരു പഞ്ചാര ഇതിക്ക് ഇട്ട് കൊടുക്കുക. അത് തേങ്ങ വറുക്കണ നേരം ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഉരുകികാണ്ട് നല്ലൊരു മട്ടം കെട്ടാവൂട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ തേച്ചണം കഴിച്ചോ, നിങ്ങൾ ചക്കര ഉരുക്കിക്കാണ്ട് ആ ചക്കരവെള്ളത്തോളിട്ടോ, ചക്കര ഉരുക്കിക്കാണ്ട് ആ ചക്കരവെള്ളത്തിലാണ് ഞാനത് കുഴക്കാൻ നല്ലത്. എന്നാൽ പിന്നെ നമ്മളത് കുറച്ച് നേരം പാത്തച്ചാലും എത്തു കേടരൂലേ, എത്തു കേടരാതെ സാറുള്ളതായി നിൽക്കും. ഞാനിപ്പോൾ ഇത് നല്ല തളച്ച വെള്ളം ഉണ്ടേനു, അതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അത് എടുത്തുകാണ്ടായിട്ടത് കുഴക്കണത്. അങ്ങനെ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല, കഴിച്ചോളും ചക്കര ഉരുക്കണേ നല്ല. എന്നാൽ പിന്നെ അതിൽ വല്ല കരിയോ കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പോകാനും നന്നേ. ഏതായാലും ഞാൻ നിങ്ങളോട് പറയാൻ ഇതും ഒരുപാട് വെള്ളം പാരരുത്, നമുക്കൊന്ന് ഉരുറ്റാൻ പറ്റിയ കോലത്തിലാണ് പാരലിയതോലോട്ടാ. ഒരുപാട് പാർന്നിട്ടുണ്ടെങ്കിൽ എത്താറിയോ ചളിപിളിയാവും, അപ്പോൾ ചളിപിളി ആകാതെ നമുക്കിത് നല്ലൊരു നല്ലൊരു പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം പാരിയുണ്ടോ അത്രത്തോളം ഇങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കിയാണ് ചെയ്തോളിട്ട് തന്നെയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ഉസാറ് ലഡു കിട്ടുള്ള അസല ലഡു നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, വെള്ളം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് അച്ചാലിനെയാളെ നമുക്ക് ഹായ് പറയാണ്ട് കുറച്ച് ആൾക്കാർ അവർക്കൊക്കെ ഒരു ഹായ് പറയാണ്ടിട്ടാ. അതാരൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കേട്ടോളി വാനജക്കാണ്, വാനജക്കൊരു ഹായ് ഉണ്ട്. പിന്നെ നോക്കിയാണ് ഇനിയാളെ കോഴിക്കോടുള്ള ഒരു അശ്വതിക്കൊരു ഹായ് ഉണ്ട്. പിന്നെ ഹായ് പറയാനുള്ളതെന്ന് വെച്ചാൽ എത്താണ് ഈ എൻ്റെ ഒരു ചങ്ങാച്ചയാളുണ്ട് ഇനിയാളെ സുനീറാക്കും ഉണ്ട് ആബിദാക്കും ഉണ്ട്. സുനീറാക്കൊരു ഹായ് ഉണ്ട് ആബിദാക്കൊരു ഹായ് ഉണ്ട് ഇട്ടെന്നയാളെ. അപ്പോൾ ഹായ് കിട്ടിയിട്ട് ഇനിയാളെ നിങ്ങൾ വാട്സപ്പിലൊന്നും പറയാതെ നിങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയണോ കിട്ടിയിട്ടില്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഇനി ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാബിറ ചെറുവത്തൂരാണ്, സാബിറ ചെറുവത്തൂരിനൊരു ഹായ് ഉണ്ട്. പിന്നെ എത്താണ് സുമയ്യ ഒയ്കൂരിനൊരു ഹായ് ഉണ്ട്. ഇത്രയൊക്കെ ആൾക്കാരായിട്ട് തന്നെയാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞ എല്ലാവർക്കും ഹായ് കിട്ടിയെന്ന് നമ്മളാണ് വിചാരിച്ചിട്ടുണ്ട് ഇട്ടെ. പിന്നെ ഇനി നോക്കിയാണ് ഞാൻ കുറച്ച് കറുത്ത എള്ളു കൊടുത്തുകണേ,
കുറച്ച് വെളുത്ത ഉള്ളു കൊടുത്തിങ്ങനെ കേട്ടാ. ഇത് രണ്ടും കൊടുക്കണ എത്തിനാ വെച്ചാൽ നമ്മളെ ലഡുവിനൊരു ചൊർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ചൊർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ്. കറുത്തള്ളും വെളുത്തള്ളും നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കുഴപ്പം വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വീഡിയോ ചേച്ചുമ്പോൾ അതിനൊരു ചൊർക്കുമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കറുത്തള്ളും വെളുത്തള്ളും ഒരു നൊരുമ്പ് മതി, കുറച്ച് ലഡു അല്ലുള്ളൂ, അപ്പോൾ അതിനൊരു ചൊർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കിയാണ്. എന്തോ ഒരു ചൊർക്കുണ്ട് കാണാൻ. എന്നാൽ ഞങ്ങളത് ചൊർക്കിനെ കാട്ടിയാണ് ഇത് തിന്നാൽ അതിൻ്റെ ചാതി നിങ്ങൾ ഒരുക്കം നിങ്ങൾ ഉണ്ടാക്കി തിന്ന് നോക്കുമ്പോളേ നിങ്ങൾക്കിത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെരിയിലും ഉണ്ടാവും തന്നെയാണ് കോതമ്പൊടി. പിന്നെ തേങ്ങയും മണം കേട്ടോ, തേങ്ങ നിങ്ങൾ ഒഴിവാക്കരുത്. തേങ്ങയും മണം, പഞ്ചാര, ചക്കര രണ്ടാലൊന്ന്. ഇനിയിപ്പോൾ വെള്ളില്ലെങ്കിലും വേണ്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി വെക്കുകയാണ്, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നയാളെ, അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓല് പറയും ഇത് നല്ല രസമുണ്ട് ഇനിയെന്ന്. ഇനിയിപ്പോൾ എല്ലാവരും ഫോണൊക്കെ ഇത് ചെന്നോളണമെന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്തെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബേബേയാണ്ട് ഉരുച്ചിക്കോളി. അപ്പോൾ വല്ലാപ്പ ഉരുളാളും ഉണ്ട്, കുഞ്ഞാനി ഉരുളാളും ഉണ്ട്, അതൊന്നും ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇത് ഞമ്മക്ക് തന്നെ തിന്നാനാണ്. പീടി കൊണ്ടേ വെക്കാനുള്ളതാണെങ്കിലാണ് അത് ബറാബറാക്കിയാണ്ട് അത് മുറിച്ചേണ്ടിയത് ഉരുട്ടേണ്ടിയത്. അപ്പം കൊണ്ട് നോക്കിയാണെങ്കിൽ വല്ലാപ്പാരൊക്കെ കഴിഞ്ഞാൽ ഇനി കുറച്ച് പൊടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കൊരു കുഞ്ഞാണി ലഡുവാണ്ട് ഉണ്ടാക്കാം. എന്നാൽ അപ്പം ഋതുവിന് ഒരു ഓട്ടാട ചുടുകയാണെങ്കിലും ഒരു പത്തിരി ചുടുകയാണെങ്കിലും എത്തുണ്ടാക്കാനും ഇതൊക്കെ ചെറിയതൊരു ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കും ചേച്ചാ. എത്തുണ്ടാക്കിയാലും വെച്ചാൽ എനിക്ക് ചെറിയതുണ്ടാക്കിയെന്ന് വെച്ചു. അപ്പോൾ ഏതെങ്കിലും അടുത്ത് അറ്റം പോലെ പൊടി ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് അതാണ്ട് ആയും ചെയ്ത്. അപ്പോൾ നോക്കി എന്നെയാണ് കുഞ്ഞാണിക്കാണ് ഭാഗ്യം കിട്ടിയത്. എത്രങ്ങാനും ഉള്ളതെന്നറിയാം എൻ്റെ മേത്തുള്ള എമ്പാടും ഉണ്ട്. അപ്പോൾ മറ്റവർക്കൊക്കെ കുറച്ച് കുറഞ്ഞാലും ഇവൻ്റെ മേത്ത് നല്ലോണം ഉള്ളുണ്ട്. അപ്പോൾ അതാണ് എന്നെയാൾ എന്തോ ഒരു നല്ല സാധനം, നല്ല ഹെൽത്തിയാണ്. ഒരു സാധനത്തിന് കേടില്ല കേട്ടാ. നെയ്ജാണ് ഇത് ചേർത്തുക്കണത്, തേങ്ങയാണ്, അണ്ടിപ്പരിപ്പാണ്, മുന്തിരിയാണ്, കോതമ്പ് പൊടിയാണ്, ഒക്കെയാണ്, ചക്കരിയാണ്, എല്ലാമാണ്. പഞ്ചാരക്കെന്ന് പറഞ്ഞാണ് കേടാണ്. പിന്നെ എണ്ണയിലിത് പൊരിച്ചിനില്ല, എത്തില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും വേണം. പിന്നെ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് അയച്ചും കൊടുക്കണം. നിങ്ങളെടുത്ത് ആരടുത്തൊക്കെയാണ് എത്തിക്കണം അതൊക്കെ നോക്കിയാൽ എന്തോ ഒരു ചൊർക്ക്, ആ ഒരു കറുത്തള്ളും വെളുത്തള്ളൊക്കെയാണ് കൂടിയപ്പോൾ തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിഞ്ഞും ചക്കരവെള്ളത്തിൽ ഉണ്ടാക്കണട. ചക്കരവെള്ളത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിനൊരു പ്രത്യേക രസം ഉണ്ടാകുക. ഞാൻ ഏതായാലും ചക്കര ഇങ്ങനെ ഇതാക്കി. അപ്പോൾ എനിക്ക് ഒന്നാമത് ഇതാണ് ആ നല്ല ചക്കരയാണ്. പിന്നെ ഇപ്പോൾ അത് ഉരുക്കിക്കാണ്ട് പണിയെടുക്കാനാവില്ല വിചാരിച്ചാണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ തന്നെ തിന്നണം കേട്ടോ, അപ്പം തന്നെ തിന്നണം. എനിക്ക് പിന്നെ ഇത് ഇപ്പം തന്നെ റെഡി ആയി കിട്ടും. കാരണം നമ്മളടുത്ത് കുട്ടികളുണ്ട്, കുട്ടികൾക്ക് ഓരോന്നോരോന്നാണ് കൊടുത്താൽ ഇനി ഉണ്ടോയെന്ന് ചോദിച്ചു വരും കുട്ടികൾ. അത്രക്കും കുട്ടികൾക്ക് ഇഷ്ടമാണ് മധുരം മധുരമുള്ളതും. പിന്നെ കുറച്ച് കാണാൻ ചോർക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടമാണ്. കാരണം ഇത് നമ്മളൊറ്റക്ക് തിന്നുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും രസമില്ല. ഇനിയിപ്പോൾ യൂട്യൂബൊക്കെ വീഡിയോ ഉണ്ടാക്കൽ മാത്രമല്ല, ഇത് കുട്ടികൾ തിന്നുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് രണ്ടു മൂന്ന് കുട്ടികൾ ഇനിയിപ്പോൾ അതേമാതിരി നമ്മൾ ആർക്കെങ്കിലും അരക്കത്തുകാലും രണ്ടെണ്ണം കൊടുക്കുക, അപ്പോഴൊക്കെ ഒരു സുഖം വേറല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിലുള്ള സമാധാനം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓലൊക്കെ കുറേ നേരമായി. ഇനി ആയം വെച്ച് ആയം വെച്ചോ എന്ന് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഓല ഇവിടെ നോക്കട്ടെ കേട്ടോ. ഞാൻ ലൈറ്റിങ്ങ കൂടി കൊടുത്തിട്ട് ഓല തിന്നിനെ കാണുമ്പോൾ അതിനാണ് ഒരു സുഖമുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഓല ഇവിടെ ഒന്ന് നോക്കിയിട്ടേ ഓൽക്കാണ്ട് കൊടുക്കട്ടെ. ഇങ്ങോട്ട് ബെരി ഇനിയാളെ. അപ്പോൾ ഓല ബെരി ഉണ്ട്. ഓല ആയിന്ന് കണ്ടപ്പോൾ മണ്ടി ബെരിയാണ്. ഇത് കണേ തണ്ണീട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ബുക്കുന്നത്. അത് ഓല എടുത്ത് നോക്ക് തിന്ന് നോക്കി. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയിട്ട് തന്നെയാളെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഓൽക്ക് പിന്നെ തന്നെയാളെ മധുരമുള്ളത് എത്താലും രസമാണ്. കാരം അതിനിപ്പോൾ പ്രത്യേക ഒരു രസമൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഏത് ഇതാണെങ്കിലും അപ്പോൾ ഓൽക്ക് നല്ല ഇഷ്ടമായിക്കണാണ്ടൊക്കെയാണ്. വേ നോക്കിക്കോളി ഇനിയാളെ. നിങ്ങൾ കുളിച്ചിട്ടും തല അറിഞ്ഞിട്ടും ഒന്നുമില്ല. എപ്പോഴാണെന്നാവും അതൊക്കെ എൻ്റെ ഇതൊക്കെ കഴിച്ചുമ്പോൾ തന്നെ പോലതൊക്കെ കഴിച്ചും. ഏതായാലും കുട്ടികൾ മറ്റേ എത്താണ് മുത്തച്ഛൻ്റെ കുട്ടികൾ ഓലൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടേ ഉറപ്പിച്ച ഓലും നിന്നിട്ട് പോവില്ല എന്നുള്ളത്. കാരണം കുട്ടികൾ കുളിച്ചിട്ടും മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, എല്ലാവരും ഒരുപോലല്ലേ. കാരണം ഏതായാലും ഇതായിട്ട് തന്നെയാളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിക്കണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.